നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണം അമർത്തൂ. പ്രേക്ഷകരെ മത്സരാർത്ഥികളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആര്യയുടെ വധുവിനെ കണ്ടെത്താനുള്ള എങ്ക വീട്ടു മാപ്പിള എന്ന റിയാലിറ്റി ഷോയുടെ അവസാനം. ഇപ്പോൾ ആരെയും വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ആര്യ അവസാന നിമിഷത്തിൽ വെളിപ്പെടുത്തിയത്. ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണെന്ന് മുൻകൂട്ടി തീരുമാനിച്ച തിരക്കഥയിൽ നടന്ന തട്ടിപ്പാണെന്നുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനം. എന്നാൽ ഫൈനലിൽ വന്ന അഗതയുടെയും സീതാലക്ഷ്മിയുടെയും സൂസനയുടെ അവസ്ഥ എന്താണെന്ന് ആരും ചിന്തിച്ചില്ല. ആര്യയുടെ ഞെട്ടിക്കുന്ന തീരുമാനത്തിന് ശേഷം മൂവരും ശരിക്കും ഒരു ഷോക്കിൽ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് അവർ അത് ഉൾക്കൊള്ളുകയായിരുന്നു. ആര്യ പിന്നീട് തീരുമാനം അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്കായി കാത്തിരിക്കുകയാണെന്നുമാണ് മൂവരും പറയുന്നത്. ആര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കുക വളരെ കഷ്ടമാണ്. അദ്ദേഹം കുറച്ച് സമയം വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങൾ ആരെങ്കിലും ആണെങ്കിലും ഇതുപോലെ തന്നെയാകും. ഏറെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, സീതാലക്ഷ്മി പറഞ്ഞു. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. വിജയ് ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ആര്യയെ നിങ്ങൾ വെറുതെ വിടൂ. അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള സമയം കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങളിപ്പോൾ വിഷമത്തിലും ദേഷ്യത്തിലും സംശയത്തിലുമാണെന്നും എനിക്കറിയാം. ഇതിന്റെ നല്ലതിനെ കുറിച്ച് ചിന്തിക്കാം. വലിയൊരു താരത്തിന് ടിവിയുടെ മുന്നിൽ വന്ന് മൂന്ന് പെൺകുട്ടികളിൽ ഒരാളെ തിരഞ്ഞെടുക്കുക പ്രയാസമേറിയ കാര്യമാണ്. തന്നെക്കാൾ മറ്റുള്ളവരുടെ വിഷമം അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് എന്റെ ഇക്കം. എനിക്ക് അറിയില്ല ആരാണ് വിജയ് എന്ന്. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ തീരുമാനം എന്തായാലും അതിനോട് നിങ്ങളും പിന്തുണയ്ക്കുക. അത് ആര്യയെ ഒരുപാട് സഹായിക്കും. ആര്യം ഒരു മനുഷ്യനാണ്, അഗത പറഞ്ഞു. സൂസനയാണ് ഫൈനലിൽ വന്ന മറ്റൊരു മത്സരാർത്ഥി. വിവാഹമോചിതയായ സൂസനയ്ക്ക് ഒരു മകനുണ്ട്. സൂസന വിജയയാകുമെന്നായിരുന്നു ആരാധകർ ചിന്തിച്ചിരുന്നത്. ആര്യ ഒരുപാട് വിഷമത്തിലാണെന്ന് അറിയാമെന്നും അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഒന്നും ചെയ്യാനാകില്ലെന്നും സൂസന പറയുന്നു. ഒരാളെ നിർബന്ധിപ്പിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ഭാവിയിൽ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണെന്ന് നോക്കാമെന്നും സൂസന പറഞ്ഞു. മാത്രമല്ല ആര്യയുടെ തീരുമാനം കേൾക്കാതെ സൂസന തിരികെ കാനഡയ്ക്ക് പോകുകയും ചെയ്തു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.